ഹലോ എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ് മൂവീസിൻ്റെ മറ്റൊരിലേക്ക് സ്വാഗതം. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന പ്രീമിയർ ലീഗ് ടീമിനെ എല്ലാവരും എഴുതിത്തള്ളിയിരുന്നു. എന്നാൽ അതിനൊക്കെ മറുപടിയായിട്ടാണ് അവർ ഒരു പഴയ ഒരു ഹിസ്റ്ററി, അതായത് പാരമ്പര്യം തുടർന്നുകൊണ്ട് കഴിഞ്ഞൊരു മത്സരത്തിൽ, ഇന്നലത്തെ മത്സരത്തിൽ ലിവർപൂളിനെ പരാജയപ്പെടുത്തിയത്. ആ മത്സരം എല്ലാവരും കണ്ടു കാണുന്നു വിചാരിക്കുന്നു, ഞാൻ കണ്ടിരുന്നു, ലൈവ് കണ്ടിരുന്നു. മത്സരത്തിൽ ഉടനീളം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ആധിപത്യമാണ് നമ്മൾ കണ്ടത്. എന്നാൽ നമ്മൾ ഒരു സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ പൊസിഷനിലാകട്ടെ പാസസ് ആകട്ടെ എല്ലാം ലിവർപൂളിന് അനുകൂലമായിരുന്നു. ഗോളുകളുടെ എണ്ണത്തിലും മാത്രമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മുന്നിൽ നിന്നത്. എങ്കിൽ പോലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പ്രകടനം, അതായത് അവർ നടത്തുന്ന മൂവ്സൊക്കെ മികച്ച മൂവുകൾ തന്നെയായിരുന്നു. അതായത് അവർ വളരെയധികം പ്രതീക്ഷകളുള്ള ടീമിൽ നിലനിർത്തുന്ന മാർക്കസ് റാഷ്ഫോർഡ് ആകട്ടെ, ജീഡൻ സാഞ്ചോ ആകട്ടെ, ഇരുവരും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ വളരെയധികം പ്രതീക്ഷകളുള്ള മികച്ച യുവതാരങ്ങളാണ്. ഭാവിയിൽ ടീമിൻ്റെ എല്ലാമായി മാറേണ്ട താരങ്ങളാണ്. അവരുടെ ഭാഗത്തു നിന്നും മികച്ചൊരു നേട്ടം ഇതുവരെ ടീമിന് ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ സീസണിൽ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ച മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് തിരിച്ചടി ഇവരുടെ പെർഫോമൻസ് പോലെ ഡിഫൻസിൻ്റെ പിഴവുകൾ തന്നെയായിരുന്നു. എന്നാൽ ഈ സീസണിൽ അതെല്ലാം മാറ്റി മറിക്കുന്ന രീതിയിലാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യ രണ്ട് മത്സരങ്ങളിൽ ഒരു പ്രതീക്ഷയില്ലാത്ത അപ്രതീക്ഷിത തോൽവിയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന വമ്പൻ ക്ലബ്ബ് കാഴ്ചവെച്ചത്. വളരെ മോശം പ്രകടനമായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഇന്നലത്തെ മത്സരത്തോടുകൂടി അതെല്ലാം മാറ്റുകയാണ്. ഇനി അവർ പ്രതീക്ഷ വെക്കാം എന്നൊരു രീതിയിൽ വന്നിട്ടുണ്ട്. എറിക് ടെൻ ഹാഗിൻ്റെ തന്ത്രങ്ങൾ ഫലിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും മികച്ച നീക്കങ്ങൾ തന്നെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ മത്സരം കണ്ടിട്ടുണ്ടെങ്കിൽ ജീഡൻ സാഞ്ചോയും മാർക്കസ് റാഷ്ഫോർഡും ബോള് കൊണ്ട് അമ്മാനമാടുകയായിരുന്നു. രണ്ടുപേരും ഗോളടിച്ചു. അതിനു പുറമെ മികച്ച ചാൻസുകൾ, മികച്ച ഷൂട്ടുകൾ, ലിവർപൂളിൻ്റെ ഷൂട്ടുകളെക്കാട്ടിൽ എത്രയോ മികച്ചതായിരുന്നു ഇവരുടെ ഷൂട്ടുകൾ, നമുക്ക് കണ്ടാൽ അറിയാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് എറിക്സന്റെ ഒരു പെർഫോമൻസ്. പോൾ പോഗ്ബയ്ക്ക് പകരം ടീമിൽ എത്തിച്ചാണ് എറിക്സൺ. എന്നാൽ എല്ലാവരും പറഞ്ഞിരുന്നു എറിക്സനെ കൊണ്ടൊന്നും സാധിക്കില്ല പോൾ പോഗ്ബയെ പോലെ കളിക്കാനൊന്നും. എന്നാൽ അതിനൊക്കെ തിരുത്തി കുറിച്ചുകൊണ്ട് തന്നെ എറിക്സൺ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സെറ്റ് പീസുകൾ, അദ്ദേഹത്തിൻ്റെ കറക്റ്റ് സ്ട്രൈക്കർമാരിലേക്ക് വരുന്ന ചില പാസുകൾ കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ബ്രൂണോ ഫെർണാണ്ടസ് എന്താണോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ചെയ്യുന്നത് അതുതന്നെയാണ് എറിക്സണും ചെയ്യുന്നത്. അതുപോലെ തന്നെ അവർ റീസെൻ്റ് ടീം എത്തിച്ച ലിസാൻഡ്രോ മാർട്ടിനസ് എന്ന ഉയരം കുറഞ്ഞ ഡിഫൻസ് സെൻറ്റർ ബാക്ക്, ആദ്യ രണ്ട് മത്സരങ്ങളിൽ തീർത്തും മോശം പ്രകടനം കാഴ്ചവെച്ച ലിസാൻഡ്രോ മാർട്ടിനസ് ഇന്നലത്തെ കളിയിൽ മുഹമ്മദ് സലയും ഫിർമിനോയും ഡിയാസിനെയും ജുണസിനെയൊക്കെ പിടിച്ച് നിർത്തുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു ഇന്നലെ കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ റാഫേൽ വരാനെ, ഹാരി മഗ്വയർ ഇല്ലാത്ത മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഡിഫൻസീവ് നിര നമ്മൾ കണ്ടു. ഒരു പിഴവ് പോലും വരുത്താതെ കളിക്കുന്ന ഡിഫൻസ് നമ്മൾ കാണാൻ സാധിക്കും. റാഫേൽ വരാനെയും ലിസാൻഡ്രോ മാർട്ടിനസും ചേർന്ന് ലിവർപൂളിൻ്റെ അറ്റാക്കിംഗ് നിരയെ, അവരൊരു ശക്തീകരണമായി പ്രീമിയർ ലീഗിലെ ലോകത്തിലെ വമ്പൻ ക്ലബ്ബുകളുടെ ശക്തീകരണ ഒരു അറ്റാക്കിംഗ് നിരയുള്ള ക്ലബ്ബാണ് ലിവർപൂൾ. അവരുടെ അറ്റാക്കിംഗ് നിരയെ പിടിച്ചു നിർത്താൻ നമ്മുടെ ലിസാൻഡ്രോ മാർട്ടിനസിനും റാഫേൽ വരാനയ്ക്കും സാധിച്ചു. ഇപ്പോൾ തന്നെ മനസ്സിലായി ഇനിയുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കളികൾ എങ്ങനെയായിരിക്കും. എല്ലാവരും ഒന്ന് ഭയക്കണം എന്ന് ഒരു സൈനിങ് കൊടുത്തിരിക്കുകയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. അപ്പോൾ ചെകുത്താന്മാർ ഒന്നും തുട അവസാനിച്ചിട്ടില്ല, ഇനിയും അവർ കുതിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇനി ഈ നിരയിലേക്ക് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ സ്ട്രൈക്കിംഗ് കൂടി വരുമ്പോൾ മികച്ചൊരു നീക്കം തന്നെയായിരിക്കും. അതുപോലെ തന്നെ കാസമിറോനെ അതായത് സൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഹുഷിൽ, അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷനും കഴിഞ്ഞു. ഇനിയൊന്നും പറയാനില്ല, മികച്ച സീസൺ തന്നെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് മുന്നിലുള്ളതെന്നൊരു സൂചന ഇപ്പോൾ നന്നിട്ടുണ്ട്. എഴുത്തള്ളാൻ വരട്ടെ, ചെകുത്താന്മാർ കളി തുടങ്ങിയിട്ടേ ഉള്ളൂ. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ എന്ന് പറയാം. അപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ചെകുത്താൻമാർ ഇനി എന്തൊക്കെ ചെയ്യുമെന്ന് കണ്ടെന്ന് അറിയാൻ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം പോവുക. അടുത്ത വീഡിയോ വീണ്ടും കാണാം.